തെങ്ങിന്റെ കുമിൽ രോഗമാണ് ഗാനോഡർമ വാട്ടം അഥവാ തഞ്ചാവൂർ വിൽട്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് ഈ രോഗം ആദ്യമായി കാണപ്പെട്ടത്. ഇന്ന് കേരളത്തിലെ പല ജില്ലയിലും ഈ രോഗം വ്യാപകമാണ്. രോഗലക്ഷണം എന്ന് പറയുന്നത് തെങ്ങിന്റെ പൊതുവെയുള്ള വാട്ടം. പുറം മടലുകൾ വാടി മഞ്ഞളിച്ചോ ഉണങ്ങിയോ ഒടിഞ്ഞു തൂങ്ങുന്നു. ഉണങ്ങിയ ഓലകൾ പാവാട് ചുറ്റിയതുപോലെ തെങ്ങിൻ മണ്ടയ്ക്ക് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് കാണാം. ക്രമേണ മുകളിലേക്കുള്ള ഓലകളും മഞ്ഞളിച്ച് വലിപ്പം കുറയുന്നതായും മണ്ട ശോഷിക്കുന്നതായും കാണാം. തടിയുടെ വണ്ണം മുകളിലേക്ക് വരും തോറും കുറയും. തടിയുടെ ചുവടിനോടടുത്ത് വിള്ളലുകളും അതിൽ നിന്ന് ചെന്നീരൊലിപ്പ് പോലെ ചുവപ്പ് നിറം കലർന്ന ദ്രാവകം ഒലിക്കുന്നതായും കാണാം. പുറന്തൊലി ഇളകിപ്പോകും. തടിയുടെ ഉൾഭാഗം അഴുകി ദുർഗന്ധം പരത്തുന്നു. തെങ്ങിന്റെ വേരുകളും ചുവടും അഴുകും. മധ്യപ്രായത്തിലുള്ള തെങ്ങുകളിലാണ് രോഗബാധ അധികവും കാണുക. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിന് തൊട്ടു മുമ്പായി തെങ്ങുകൾ നന്നായി കായ്ക്കുന്നതായി കാണാം. തുടർന്ന് പേട്ടുതേങ്ങ കായ്ക്കുക. അറ്റം കോർത്ത് നീണ്ട ആകൃതിയിലുള്ള തേങ്ങകൾ ഉണ്ടാവുക. അവയുടെ തൊണ്ട് കട്ടിയുള്ളതും പുറമേ നീണ്ട് കടും തവിട്ടുപാടുകൾ എന്നിവയും കാണാം. ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഗുരുതര രോഗം ബാധിച്ച തെങ്ങുകൾ വെട്ടിമാറ്റുക. വെട്ടിമാറ്റിയ തെങ്ങിന്റെ കുറ്റിയും വേരുകളും കത്തിച്ചു കളയുക. തടിയിൽ കേടുവന്ന ഭാഗങ്ങൾ ചെത്തിമാറ്റുകയും മുറിവിൽ 5% വീര്യത്തിൽ ഹെക്സാകോണസോൾ പുരട്ടുകയും ചെയ്യുക. ചെത്തിമാറ്റിയ ഭാഗങ്ങൾ തീയിട്ട് നശിപ്പിക്കുക. കറ ഒലിക്കുന്ന ഭാഗത്തിന് തൊട്ടുമുകളിൽ ഉള്ള ഭാഗത്തും പ്രൊപ്പിഗോണസോൾ പുരട്ടിക്കൊടുത്ത് മയ കൊള്ളാത്ത വിധം കവർ ചെയ്ത് വെക്കുക. 25 ലിറ്റർ വെള്ളത്തിൽ 25 മില്ലി ലിറ്റർ എന്ന തോതിൽ ഹെക്സാകോണസോൾ വെള്ളത്തിൽ കലക്കി തെങ്ങിൽ തടം നനച്ച ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇത് 2 മാസത്തിന് ശേഷം വീണ്ടും ആവർത്തിക്കാം. ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടമാക്കിയ ചാണകം തടത്തിൽ ഇട്ടുകൊടുക്കാം. ഇത്തരം നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ച് ഈ രോഗലക്ഷണം നമുക്ക് മാറ്റാവുന്നതാണ്.